പിശാചിൻ്റെ ഏറ്റവും വലിയ പീഡകളിൽ ഒന്നാണ് നമ്മെ മാനസികമായി പീഡിപ്പിക്കുക. ആ വഴി നമ്മുടെ വിശ്വാസം കുറയുക, ദൈവത്തിലുള്ള ആശ്രയം കുറയുക, നിരാശ, ടെൻഷനുകൾ, ഡിപ്രഷൻ, സ്ട്രെസ്, ആങ്സൈറ്റി ഇതെല്ലാം നമ്മെ സൃഷ്ടിക്കുക. ഇങ്ങനെ ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം കുറച്ച് ഇത്തരത്തിലുള്ള മാനസികമായ പിരിവർക്കങ്ങളിലൂടെ കടത്തിവിട്ടാൽ അവൻ്റെ അധികാരത്തിൻ്റെയും അടിമത്തത്തിൻ്റെയും കീഴിൽ നാം ആയിപ്പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ നാം കടന്നു പോകുമ്പോഴാണ് ദൈവം തൻ്റെ വചനം അയച്ച് നമ്മെ ജീവിപ്പിക്കുന്നതും ആ വചനം നാം ഏറ്റെടുത്ത് വിശ്വസിക്കുമ്പോൾ അവിടുന്ന് പുറത്തു വരുവാനുള്ള ഗേറ്റ് വേ ദൈവം തുറന്നു തരുന്നു. ഇന്ന് ശാലോം സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ദൂത് 146 സങ്കീർത്തനം 7 വാക്യത്തിൽ നിന്നാണ്. യഹോവ പീഡിതന്മാർക്ക് ന്യായം പാലിച്ചു കൊടുക്കുന്നു, വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു, യഹോവ ബദ്ധന്മാരെ അഴിച്ചുവിടുന്നു. ഈ വചനം പറയുമ്പോൾ തന്നെ ദൈവം നമുക്കൊരു വലിയ വിടുതൽ തരിക, ബന്ധനങ്ങളിൽ നിന്ന് വലിയൊരു വിടുതൽ തരിക, ബദ്ധന്മാരെ അഴിച്ചു വിടുക, പീഡിപ്പിക്കപ്പെടുന്നവരെ സ്വതന്ത്രരാക്കി വിടുക. ശാരീരികമായി മാനസികമായി കഴിവില്ലാത്തവരെ, അതിനധികാരമുള്ള ആളുകൾ അല്ലെങ്കിൽ അതിന് മുകളിൽ പ്രാപ്തിയുള്ള ആളുകൾ അവരെ കീഴടക്കുന്നതാണ് ഒരുതരം പീഡനം. പൈശാചിക ശക്തികളാണ് ദുർബലരായ ആളുകളെ, മാനസികമായി ദുർബലപ്പെട്ടിരിക്കുന്നവരെ, ഏതെങ്കിലും പ്രശ്നങ്ങളിലകപ്പെട്ട് മനസ്സ് തളർന്നിരിക്കുന്നവരെ പിശാചി പീഡിപ്പിക്കാറുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് അങ്ങനെയുള്ളവരെ വിടുവിച്ചെടുക്കാൻ ആഗ്രഹിക്കുക. നിങ്ങളുടെ മേൽ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം വാഴുന്നിടത്തോളം കാലം പിശാചിന് നിങ്ങളെ തളർത്താൻ പറ്റില്ല. അപ്പോൾ നമ്മളത് തിരിച്ചറിയുക മാത്രമല്ല, അത് ഏറ്റുപറയണം, യേശുക്രിസ്തു എൻ്റെ കർത്താവ്. ആമേൻ. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്, യേശുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴിക്കുവിൻ. ഹല്ലേലൂയ. നിങ്ങളെ പഴിക്കുക, അപമാനിക്കുക, അപവാദങ്ങൾ പറയുക, ദുഷിക്കുക, നിങ്ങളുടെ മനസ്സിനെ തളർത്താൻ നോക്കുമ്പോൾ നിങ്ങൾ യേശുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വാഴിക്കുക. പത്രോസിൻ്റെ 1:3 എഴുതിയിട്ടുണ്ട്. ആമേൻ. തളരാതിരിക്കുവാൻ യേശുക്രിസ്തുവിനെ പറയുക, യേശു എൻ്റെ കർത്താവ്, എൻ്റെ ഹൃദയം, എൻ്റെ ചിന്ത, എൻ്റെ ശരീരം യേശുവിനെ കൊടുത്തിരിക്കുക. അതുകൊണ്ടല്ലേ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1:3 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്, ദൈവത്തിൻ്റെ ആത്മാവാണ് നിങ്ങളിൽ വസിക്കുന്നത്. ആമേൻ. 6:19 എഴുതിയിരിക്കുന്നത്, 1 കൊരിന്ത്യർ 6:19 എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണെന്നും ഈ മന്ദിരത്തെ ദൈവം വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണെന്നും, നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല, നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് വസിക്കുന്ന നിങ്ങൾ അറിയില്ലേ. ചുരുക്കത്തിൽ ഇത് എൻ്റെ യേശുവിൻ്റെ വകയാണ്, എൻ്റെ മനസ്സ്, എൻ്റെ ശരീരം, എൻ്റെ ആത്മാവ് യേശുവിൻ്റെതാണ്. അത് പറയുവാൻ നാം തയ്യാറാകുമ്പോൾ തന്നെ നമ്മിൽ നിന്ന് പിശാചി മാറിപ്പോകും, വാങ്ങിപ്പോകും. ഹല്ലേലൂയ. യഹോവ എനിക്ക് വ്യവഹാരം നടത്തി, എനിക്ക് നീതിയും ന്യായവും നടത്തി, എന്നെ രക്ഷിക്കുന്നു. ഇതേ വാക്യം തന്നെ 103:6 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, യഹോവ സകല പീഡിതന്മാർക്കും വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു. പീഡിപ്പിക്കപ്പെടുക, ഏതൊക്കെ മേഖലകളിൽ നിന്ന് ഇന്ന് നാം പീഡിപ്പിക്കപ്പെടുന്നു, എവിടുന്നെല്ലാമാണ്, എവിടെ നോക്കിയാലും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എത്ര ബലവാന്മാരെന്നും എത്ര സമ്പന്നന്മാരെന്ന് പറയുന്നവരും പീഡിപ്പിക്കപ്പെടുകയാണ്. അത് ബാഹ്യശക്തികളിൽ നിന്ന് മാത്രമല്ല, പൈശാചിക ശക്തികളിൽ നിന്നും ഇനി കുടുംബത്തിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒത്തിരി പേര് മാനസികമായി വിഷമം അനുഭവിക്കുക. ഒരു പരിഹാരമില്ല, ആരാ പരിഹാരം തരേണ്ടത്? പക്ഷെ ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ സന്ദേശം ഇതാണ്, നിങ്ങളുടെ മാനസികമായ സകല പ്രതിസന്ധിയിൽ നിന്നും സംഘർഷങ്ങളിൽ നിന്നും ഇനി നിങ്ങളെ പിശാചി പീഡിപ്പിക്കുന്ന പീഡകളിൽ നിന്നും വിടുവിക്കുവാൻ കർത്താവിന് കഴിയും, ദൈവത്തിൻ്റെ പുത്രന് കഴിയും. യേശു പറയുകയാണ് യെശയ്യാവിൻ്റെ പ്രവചനം 61 മുതലുള്ള വാക്യങ്ങൾ യേശു പറയുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 4:17 അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ എഴുതിയിരിക്കുകയാണ്, എളിയവരോട് സദ്വർത്തമാനം അറിയിക്കുവാൻ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ പേരുണ്ട്, ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുവാനും കർത്താവിനെ അയച്ചിരിക്കുന്നു. ആരാണ് ബദ്ധന്മാർ? പിശാജ് ക്യാപ്റ്റീവ്സ് ആക്കിയവരാണ്, അഡിക്റ്റഡായി പോയവരാണ്,
എഴുന്നേൽക്കാൻ സ്വയമായി പ്രാപ്തിയില്ലാത്തവരാണ്. അവരെ വിടുവിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവം യേശുവിൻ്റെ മേൽ കൊടുത്തിരിക്കുക. ആ യേശുവിനെ ഞാൻ സ്വീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് എൻ്റെ മേൽ വാഴുന്ന സകല അശുദ്ധ ശക്തികളെയും പുറത്താക്കും. എൻ്റെ മേൽ കിടക്കുന്ന അശുദ്ധ ശക്തികളെ എനിക്ക് പുറത്താക്കാൻ പറ്റില്ല, പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിന് പറ്റും. ആമേൻ. അതിനാ പരിശുദ്ധ ആത്മാവ് നമ്മിൽ നാം സ്വീകരിക്കണം, ആത്മാവ് നമ്മിൽ വ്യാപരിക്കണം എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിനായി നിങ്ങൾ പ്രാർത്ഥിക്കണം. യേശുവിനെ ക്രൂശിക്കുന്ന സമയത്ത് പത്രോസിനോട് ചോദിക്കുകയാണ്, നീ ഗലീലക്കാരനല്ലേ, നീ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ? ഈ പത്രോസ് യേശുവിനെ തള്ളിപ്പറയുക, ഞാൻ അവനെ അറിയുന്നില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് പ്രാപിച്ചപ്പോൾ അങ്ങോട്ട് എന്ന് പറയുക, നിങ്ങൾ ക്രൂശിച്ച യേശുവിൻ്റെ സാക്ഷികളാണ് ഞങ്ങൾ. ആമേൻ. ഹല്ലേലൂയ. എന്താണ് വ്യത്യാസം? പരിശുദ്ധാത്മാവ് വന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിലേക്ക് വരുമ്പോഴാണ് ദുരാത്മാവിൻ്റെ സകല അധികാരങ്ങളും നമ്മെ വിട്ട് മാറുന്നത്. പറയണം, എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോഴേ പറയണം, പരിശുദ്ധാത്മാവേ ഞാൻ സ്വാഗതം ചെയ്യുന്നു, എൻ്റെ അകത്തേക്ക് വരണമേ, പരിശുദ്ധാത്മാവിനെ എനിക്ക് തരണമേ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ, അന്യഭാഷകളെ നിറയുവാൻ കൃപാവരങ്ങളെ നിറയുവാൻ എന്നെ സഹായിക്കണമെന്ന് പറയണം. ജയിക്കും, നമ്മൾ പിശാചിനെ ജയിക്കും. പിശാചിനെ ജയിക്കുമെന്ന് മാത്രമല്ല, പിശാചിനാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന അനേകർക്ക് നാം സ്വാതന്ത്ര്യം കൊടുക്കും. അതാണ് ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി. നിങ്ങൾ ബാധിക്കപ്പെട്ട വ്യക്തി, നിങ്ങൾ ഒതുക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് പുറത്തു വരുമ്പോൾ കർത്താവ് ചെയ്യുന്ന കാര്യം, നിങ്ങളുടെ മേൽ ദൈവം ഒരു അധികാരം തരും അത്തരത്തിൽ ബാധിക്കപ്പെട്ട വ്യക്തികളെ പുറത്തു കൊണ്ടുവരുവാൻ. ആമേൻ. ഹല്ലേലൂയ. യെശയ്യാപ്രവചനം 61-ാമത്തെ അധ്യായത്തിലെ വാക്യം ഇതാണ്, യഹോവ എന്നെ അഭിഷേകം ചെയ്തു ഇളയവരോട് സദ്വർത്തമാനം ഘോഷിക്കുവാൻ. അതുകൊണ്ട് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നു, ഹൃദയം തകർന്നവരുടെ മുറിവ് കെട്ടുവാൻ, തടവുകാർക്ക് വിടുതൽ, ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിക്കുവാൻ, യഹോവയുടെ പ്രസാദവർഷം പ്രസിദ്ധമാക്കുവാൻ എന്നെ അയച്ചിരിക്കുന്നു. അതുകൊണ്ട് സിയോനിലെ ദുഃഖിതന്മാരെയൊക്കെ ആശ്വസിപ്പിക്കുവാനും, സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാരെയും, വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുക്കുവാൻ ദൈവം എന്നെ അയച്ചിരിക്കുക. യഹോവയുടെ ആത്മാവിൻ്റെ മേൽ ഇരിക്കുകയാണ് ഇന്ന് നമ്മുടെ മേൽ നിന്ന് എല്ലാ ഡിപ്രഷൻ സ്പിരിറ്റുകളും, എല്ലാ ആങ്സൈറ്റി സ്പിരിറ്റുകളും, എല്ലാ ഫോബിയകളും, എല്ലാ സ്പിരിറ്റ് ഓഫ് ഫിയറും എല്ലാം മാറ്റി ധൈര്യത്തിൻ്റെ ആത്മാവിനധികം തരാൻ പോകുക. സകല പൈശാചിക പീഡകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകും. അമ്മേ, ഞാൻ നിങ്ങൾ കൂടി പ്രാർത്ഥിക്കാൻ പോകുക. അമ്മേ, കർത്താവ് പറയുകയാണ്, പീഡിതന്മാർക്ക് ന്യായം പാലിച്ചു കൊടുക്കുന്നു, അവൻ ബദ്ധന്മാരെ അഴിച്ചുവിടുന്നു. പ്രിയ കർത്താവേ, ഈ സന്ദേശം കേൾക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു, അവർ ബാധിക്കപ്പെട്ടിരിക്കുന്ന, ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഏത് മേഖലയിലാണെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ, ദൈവികമായ വിടുതലുണ്ടാകട്ടെ. അവർ പൈശാചിക ശക്തികളെ പരിശുദ്ധാത്മാവിനാൽ പുറത്താക്കി ആത്മാവിൽ ജയിച്ചു മുന്നേറട്ടെ, അനേകരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാനുള്ള ദൈവിക അഭിഷേകമുള്ളവരായി മാറട്ടെ. എൻ്റെ മക്കൾക്ക് വലിയൊരു വിടുതൽ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, അവർ ഫ്രീ ആകട്ടെ. പരിശുദ്ധാത്മാവ് അങ്ങനെ ചെയ്യും യേശുവിൻ നാമത്തിൽ. അമേൻ, അമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ കുറേ പേർക്ക് ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.